എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിത്വനുടമായ താങ്കൾക്കും ഇവിടെ എന്നോട് ചോദിച്ചിരിക്കുന്നത്, പെട്ടെന്ന് മുൻകോപം വന്നാൽ എന്താണ് ചെയ്യുക? പെട്ടെന്ന് മുൻകോപം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? പെട്ടെന്ന് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ശമിപ്പിക്കുക എന്നുള്ളത്. ചില ആൾക്കാർക്കൊക്കെ, ചില പറയത്തില്ലേ, ഒന്നും മിണ്ടാതിരിക്കുന്നവർക്കാർക്കും ആയിരിക്കും ഏറ്റവും കൂടുതൽ മുൻകോപം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ തന്നെയുണ്ടാകുന്നത്. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മുൻകോപം വന്നു കഴിഞ്ഞാൽ അന്നേരം വരുന്നു പോകുന്നു. ചില ആൾക്കാർക്ക് മുൻകോപം വന്നതെങ്കിൽ വാശിയാകും. ഈ വാശി പാടില്ല. ആ വാശിയും മുൻകോപവും ഒക്കെ നമുക്ക് പാടില്ലാത്തൊരവസ്ഥയെ മാക്സിമം അതിനെ പിടിച്ചു നിർത്താൻ ഏതൊരു മനുഷ്യനും ക്ഷമയാണ് ഏറ്റവും നല്ലതെന്നാണ് ആചാര്യമതമെന്ന് ഞാൻ പറയാതെ തന്നെ ആട്ടിൻ സൂപ്പിന് ഫലമാണെന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ഈശ്വരകാരുണ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു ദേഷ്യം കൊണ്ടായിരിക്കും പല കാര്യങ്ങൾക്ക് നമ്മൾ എടുത്തു ചാടുകയും അതിൽ പിന്നീട് വരുന്നതായിട്ടുള്ള ദൂഷ്യത്തെ നമ്മൾ അന്നേരം അറിയത്തില്ല. എല്ലാവർക്കും ഉണ്ടാകാം. തെറ്റുകളില്ലാത്ത ഒരു മനുഷ്യനില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നരൻ എന്ന് പറഞ്ഞാൽ, അല്ലെ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിൻ്റെ കൂമ്പാരമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആരുമില്ല. ഈ പറഞ്ഞ ഞാനാണേലും നിങ്ങളാണേലും മറ്റൊരാളാണേലും തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരുമില്ല. അതിനെ തിരുത്തുകയും അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശ്വര കാരുണ്യം നമ്മുടെ ഉള്ളിലുണ്ടാകുക, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സിലുണ്ടാകുക എന്നൊക്കെ. എന്നാൽ വാശി നിലനിർത്തി പോകുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും ചോദിക്കണേ, നിങ്ങളെ ചതിച്ചവരെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ചതിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്ദർഭത്തിലെങ്കിലും അവരതിൻ്റെ തിക്തഫലം അനുഭവിച്ചിരിക്കും. അത് ആ സമയത്ത് അവർക്ക് ഓർമ്മ വരും. സംശയമില്ലാത്ത കാര്യമാണ്. ഒരാളെ ചതിക്കാൻ പാടില്ല, ഹിംസിക്കാൻ പാടില്ല, പ്രഹരിക്കാൻ പാടില്ല, വെറുതെ പ്രഹരിക്കാൻ പാടില്ല, കാര്യമറിയാതെ പ്രഹരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും. അതുപോലെ ഒരു തൊഴിലിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. മറ്റുള്ളവരുടെ ആണെങ്കിലും ഒരു തൊഴിലിനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഏത് രീതിയിലുള്ള അതൊക്കെയുണ്ട്. ചിലരാണെങ്കിൽ വലിയൊരു കട നടത്തുകയാണെങ്കിൽ, പല ആൾക്കാർക്കും ഉള്ളതാണ് ഈ അസൂയ, കുശുംബ, കഷണ്ടി, ഈ മൂന്ന് കാര്യത്തിൻ്റെ മരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും ചില ആൾക്കാർ കണ്ട് നല്ലൊരു കട നടത്തുകയാണ്, ഒരു പലചരക്ക് കടയാണെന്ന് വെച്ചാൽ നല്ല സാമ്പത്തികം അവിടെ വരുന്നുണ്ട് എങ്കിൽ വേറൊരാളൊന്നും ഒരു കടയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോട് അടുത്തിരിക്കുകയാണ് അദ്ദേഹത്തോടെങ്കിൽ, ആ അദ്ദേഹത്തിനടുത്ത് ചെന്ന് എന്നും പൈസ എണ്ണുന്ന കാണുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് സ്നേഹം അഭിനയിച്ച് കാണിക്കുകയും ഉള്ളിലിങ്ങനെ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീരും. സംശയമില്ലാത്ത കാര്യം. അടുത്തൊരു നല്ല വാഹനം എടുത്താലേ, അടുത്തുള്ളൊരു നല്ല പേരും പ്രശസ്തി ഉണ്ടായാലേ, അടുത്തൊരു റാങ്ക് മേടിച്ച കുട്ടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ, ഇതിലൊക്കെ സന്തോഷിക്കൂ അവരുടെ മുമ്പിൽ വെച്ചിട്ട്. ഒരുപാട് ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്, ഭയങ്കര സന്തോഷം. പക്ഷേ അവരുടെ ഉള്ളിൽ ഉമി തീരുന്ന പോലെ അങ്ങ് നീറുകയാണ്. എന്തൊക്കെയെങ്കിലും ഒക്കെ ഇങ്ങ് നീറി 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 അതിൽ നിന്നും അങ്ങോട്ട് ദേഷ്യം വരിക. ഏതെങ്കിലും രീതിയിൽ ആളിനെ ഒന്ന് തകർക്കണം. അത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ, ഒരാളെ തകർക്കണമെങ്കിൽ, ഒരാളെ നമ്മൾ മോശമാക്കണമെങ്കിൽ, ആ ആളിന് ഈശ്വരനൊരു ഈശ്വരൻ എല്ലാ ആൾക്കാർക്കും എല്ലാ ആളെയും ഒരുപോലെ കാണുന്നതാണ് ഈശ്വര ചൈതന്യം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും എല്ലാം ഏതെങ്കിലും ഒരു ചൈതന്യം. ഏതായാലും ഒരു ചൈതന്യമില്ലാതെ ഈ ലോകമില്ല. സംശയമില്ലാത്ത കാര്യമില്ല. മനുഷ്യനാൽ അതീന്ദ്രമായിട്ടുള്ള ഒരു ചൈതന്യം, മനുഷ്യനാൽ അതീന്ദ്രമായിട്ടുള്ള ഒരു സ്രോതസ്, ഒരു ശക്തി വൈഭവം നമ്മളിലുണ്ട്, നമ്മുടെ ഭൂമിയിലുണ്ട്. ഈ പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ആ പഞ്ചഭൂതങ്ങളടങ്ങിയ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടെ ചോദിച്ചത്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മുൻകോപം വരുന്നത്.
ആ മുൻകോപത്തെ തടുത്തു നിർത്തുവാനാണ് ആചാര്യന്മാർ ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് ധ്യാനങ്ങളും ഒരുപാട് ജപങ്ങളും ഒക്കെ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് സംഭാവനയായിട്ട് തന്നിരിക്കുന്നത്. അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് ആണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് സംവാദ സൂക്തം. സംവാദ സൂക്തം ഏറ്റവും നല്ലതാണ്. ഒരാളോടല്ലേ മുൻകോപം വരിക, ഒരാളോടല്ലേ ദേഷ്യം വരിക, ഒരാളോടല്ലേ പിണക്ക് വരിക. എന്തിനു നമ്മൾ ഒരാളോട് പിണങ്ങുന്നു, എന്തിനൊരാളോട് ദേഷ്യപ്പെടുന്നു, എന്തിനൊരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, എന്തിനൊരാളിൽ നിന്നുള്ള അസൂയയും കുശുമ്പും ഏറ്റുവാങ്ങുന്നു, എത്രയ്ക്കാന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് പറയാൻ വിട്ടുപോയി. അവൻ തീരുമാനിച്ചാൽ, ഭഗവാൻ തീരുമാനിച്ചാൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചാൽ എത്ര മാന്ത്രികരോ എത്ര വിദഗ്ധരോ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അതിനെ തടയാൻ പറ്റില്ല. അവനത് കൊടുത്തിരിക്കും, ഉറപ്പാണ്. അവനത് കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഭഗവാൻ അത് കൊടുക്കത്തില്ല. അതാണ് ഞാൻ പല ഉദാഹരണങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരുപാട് എപ്പിസോഡിൽ ഞാൻ ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അസൂയ കുശുംബ ദേഷ്യം പരമാവധി കുറയ്ക്കാൻ നമ്മൾ കൊച്ചിലെ തൊട്ട് അതിനൊരു എന്താ പറയുക ഒരു പ്രാക്ടീസായി കഴിഞ്ഞാൽ 100% ദേഷ്യമൊക്കെ നമുക്ക് കുറച്ച് കിട്ടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ദേഷ്യം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ആ സമയത്ത് സംവാദ സൂക്തം ജപിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഋഗ്വേദ മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം കിട്ടും. അതിനകത്ത് ഒരുപാട് സൂക്തങ്ങളുണ്ട്, മലയാളീകരിച്ചുള്ള സൂക്തങ്ങളുണ്ട്. സംവാദ സൂക്തമുണ്ട്, ഐക്യവത്യ സൂക്തമുണ്ട്, ശ്രീസൂക്തമുണ്ട്, പിന്നെ ഒരുപാട് പിന്നെ ശ്രാദ്ധ മന്ത്രങ്ങളുണ്ട്, തൃഷ്ടിപ്പുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അത് ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകം നമ്മുടെ ക്ഷേത്ര പറമ്പുകളിലും മറ്റുമൊക്കെ കിട്ടുന്നതായിട്ടുള്ള സാധനമാണ്. അതിൽ സംവാദ സൂക്തവും സംസ്യുദ്ധ വസേ വൃഷക്നഗ്നെ വിശ്വന്നരിയായ ലസ്പതേ എന്ന് പറയുന്നതായിരിക്കുന്നതായിട്ടുള്ള, പിന്നെ ചില സമയത്ത് ദേഷ്യം വന്നാൽ ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ജപിക്കാൻ പോകുന്നത് ആ സമയത്ത് ജപിക്കല്ല, നിത്യേനെ ഒന്ന് ജപിച്ചു നോക്കുക അല്ലേ, മുൻകൂട്ടി നമ്മൾ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഒരു വിവേകശക്തി, ഒരു വിവേക ബുദ്ധി ഒക്കെ വരും. എപ്പോഴും നമ്മൾ സൽക്രമവും അല്ലെങ്കിൽ സൽസ്വഭാവമായിട്ടും നല്ല രീതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നല്ല ഫലമല്ലാതെ ദോഷഫലം തരത്തില്ല. ചില ആൾക്കാർ പറയും ഞാനെല്ലാം നല്ലതാണ് ചെയ്യുന്നത് എന്ന്, അവർക്ക് മാത്രം തോന്നിയേ പറ്റില്ല ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന്, മറ്റുള്ളവർക്കൂടെ തോന്നണം അത് നല്ലതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ സ്വയം വിലയിരുത്താതെ നമ്മൾ ഇതൊക്കെ ഒന്ന് അങ്ങനെ മുൻകോപമുള്ളവരൊക്കെ ഇത് നിത്യേനെ ഒന്ന് ജപിച്ചു നോക്കുക. ജപിച്ചാൽ അത്യുത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ, കാണണം, കാണുന്നവരെ ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.